പുതിയ പിള്ളേർ അടിപൊളി ആക്ഷൻ സീൻസ് ഒക്കെ ഒരു രക്ഷയില്ല നമുക്ക് ഫീൽ ചെയ്യും ഇടിക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളതുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മലയാളത്തിൽ നിന്നും ഒരു ആക്ഷൻ ഡ്രാമ പടം റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പുതിയ പിള്ളേരും സുരാജ് ഉഞ്ഞാർമൂടും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ കുറച്ച് കൊട്ടേഷൻ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുന്ന പടമാണ് ഫ്രം ദ ഡയറക്ടർ ഓഫ് കപ്പേള അപ്പൊ എന്തായാലും നമുക്ക് മുറ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ സിനിമകളുടെ യഥാർത്ഥ റിവ്യൂസ് അറിയാനും നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാനും പോ പ്രീമിയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നേരെ നമുക്ക് മുറ റിവ്യൂലേക്ക് എങ്ങനെയുണ്ട് പടം മൊത്തത്തില് പടം കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കും കാശ് മുതലാവും ആക്ഷനാണ് ആക്ഷൻ തന്നെ പുതിയ സഹോദരങ്ങളെ നമ്മൾ വെറുക്കത്തില്ല കൂട്ടുകാരന്മാരെ വെറുക്കത്തില്ല അത് കണക്കത്തുള്ള ഒരു പടം പുതിയ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് പുതിയ പിള്ളേർ അടിപൊളി ഓക്കെ ടോട്ടലി ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് ആക്ഷൻ ഓറിയന്റഡ് ആണോ പടം നല്ല ആക്ഷനാണ് കുഴപ്പമില്ല എന്നുവെച്ചാൽ ഒരു ട്രിവാൻഡ്രം ശൈലിയിലാണ് ട്രിവാൻഡ്രം ബേസ്ഡ് സ്ലാങ്ങും അവരുടെ ആയിട്ടുള്ള രീതിയൊക്കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത് പടം ആക്ഷനൊക്കെ കൊള്ളാം ആക്ഷനൊക്കെ എന്ന് പറയുമ്പം വളരെ ഇച്ചിരി ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അതെല്ലാം ഇച്ചിരി നമുക്ക് ഫീൽ ചെയ്യും ഇടിക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന പരിപാടി പിന്നെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സംഭവമാണ് മെയിനായിട്ട് പറയുന്നത് അത് മാക്സിമം നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ടുണ്ടോയെന്ന് വെച്ചാൽ പടത്തിൻ്റെ വലിയ പടം അല്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് മേക്കിങ്ങിലൊക്കെ പക്ഷേ ഓവറോൾ പടത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ റിവെഞ്ച് സ്റ്റോറിയാണ് പുതുമയൊന്നുമില്ല റിവെഞ്ച് സ്റ്റോറി നോർമലായിട്ട് ഫ്ലാറ്റായിട്ട് പോകുന്നുണ്ട് മുറ ഒരു എബോ ആവറേജ് സിനിമ വെച്ചാൽ കണ്ടുകൊണ്ട് എന്താ തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് നഷ്ടം വരത്തില്ല ഒരു ആക്ഷനും എല്ലാമായിട്ടുള്ളൊരു നല്ലൊരു സിനിമ മേക്കിംഗ് വൈസ് ഒക്കെ പുതുമ പറയാനുണ്ടോ മേക്കിംഗ് വൈസ് എങ്ങനെയാണെന്ന് പറയാൻ പറയുന്ന വെച്ചാൽ ഒരു റോ ആയിട്ടാണ് ഒരു മാക്സിമം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് പോകണ്ടേ സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കത്തോടെ സംഭവങ്ങളും ഈ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് വയലൻസ് സീൻസ് ഒക്കെ ഉണ്ട് ന്യൂ ഫേസസ് ആക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് ആർക്കുവാണോ മെയിനായിട്ട് ഒരു അതിനകത്തൊരു മെയിൻ പയ്യനാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ന്യൂ ഫേസ് ആണ് അറിയാമെങ്കിലും പക്ഷെ ഒരു നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ കാപ്പ സെക്കൻഡ് ഷോ ആ പടം ഒക്കെ ആയിട്ട് ഇതുണ്ടോ കണക്ഷൻ ഉണ്ടോ ഇല്ല ഞാൻ കാപ്പയെ സെക്കൻഡ് ഷോ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതൊട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല കൊള്ളാം ബ്രോ കിടിലൻ മൂവിയാണ് ഒരു ആക്ഷൻ ഡ്രാമ മൂവിയാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളതുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് തിയേറ്ററിൽ വന്നു തന്നെ കാണും ആക്ഷൻ സീൻസ് ഒക്കെ ഒരു രക്ഷയില്ല ഫസ്റ്റ് ഹാഫിലെ ആക്ഷൻ സീൻസ് ഒക്കെ നല്ല രീതിയിൽ അവർ കഷ്ടപ്പെട്ടെടുത്തോളുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഓരോ ആക്ഷൻ സീൻസും അവർ എത്രമാത്രം എഫേർട്ട് ഇട്ടാണ് അവരുടെ എങ്ങനെയുണ്ട് പുതുമുഖ ന്യൂ കണ്ട ന്യൂ ഫേസ് ആണെന്ന് പറയില്ല ബ്രോ നല്ല രീതിയിലാണ് അവർ ആക്ടിങ് ഒരു സ്ഥിരം ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് പക്ഷേ എങ്കിലും അവർ നല്ല രീതിയിൽ മേക്കിംഗ് വൈസ് സിനിമ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണ് പിന്നെ നമ്മുടെ മാലാപാർവതിയുടെ ക്യാരക്ടറൊക്കെ എടുത്തു പറയേണ്ടതാണ് അവർ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത് അതിനകത്ത് ക്ലൈമാക്സിലൊക്കെ നല്ല വയലൻസ് സീനൊക്കെ ഉണ്ടാവും ഫാമിലി ഓഡിയൻസിന് അത്ര ഡൈജസ്റ്റ് ആവുമെന്ന് അറിയില്ല ക്ലൈമാക്സ് കുറച്ച് വയലൻസ് കുറച്ച് കുറയ്ക്കായിരുന്നു ഏകദേശം ഈ ഒരു സ്ലാങ്ങും ഈ ഒരു ട്രിവാൻഡ്രം ബേസ്ഡ് പോകുന്ന ഒരു സ്റ്റോറി കാപ്പ എന്ന് പറഞ്ഞ പടത്തിനകത്ത് നമ്മൾ കണ്ടേ അപ്പം ആ ട്രിവാൻഡ്രം സ്ലാങ് ട്രിവാൻഡ്രത്തിലെ അവരുടെ ഒരു രീതി കൊട്ടേഷൻ പരിപാടി റിവെഞ്ച് അങ്ങനെയുള്ള സംഭവം അപ്പോൾ അതിൻ്റെ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും